ആ നാല് പേര് സമ്മാനിക്കുമെങ്കിൽ ഉറപ്പായിട്ടും. ആ ട്രോളുകളെ പറ്റി അറിയാത്ത മലയാളി ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ന്യൂയോർക്കിൽ അവരുടെ ഒരു പടം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ചെക്ക്മേറ്റ് എന്നുള്ള പടം. ആ അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ് ഈ ആദ്യം ട്രോളാണ് വന്നത്. ഈ ഒറിജിനൽ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു തമാശയായി കാണുകയും അത് ബാലയെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലാവരുത് എന്നുള്ളതാണ്. അയാൾ അയാളുടെ ഇന്നസെൻസിൽ പറയുന്ന ചില കാര്യങ്ങളും ആരെയും ഹേർട്ട് ചെയ്യുന്ന തരത്തിലാവരുത്. നല്ല സിനിമകൾക്ക് എല്ലാ കാലത്തും ആളുകൾ വരണമെന്നില്ല പൂർണ്ണമായും. പക്ഷേ അതേസമയം ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ നിങ്ങളെല്ലാവരുമാണ് ഇതിപ്പോൾ സിനിമ അവരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല ടൂളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നല്ല സിനിമ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല, അത് തിയേറ്ററിലേക്ക് എത്തണം. കാരണം വെച്ചാൽ എന്തിന് തിയേറ്ററിലേക്ക് വരണം എന്ന് ഓഡിയൻസ് ചോദിച്ചാൽ അതിനൊരു ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റണം. ഞങ്ങൾക്കിത് ടി വി കണ്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ മാസ് മസാല സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന സിനിമകളും മാത്രം ഇന്ന് തിയേറ്ററിൽ വിജയിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ പ്രസ് കോൺഫറൻസിൻ്റെ തന്നെ കാരണം അതാണ്. ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഈ പറയുന്ന ചെറിയ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് മാറി ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് റൈറ്റ് ഫ്രം ഡേ വൺ പ്ലാൻ ചെയ്ത സിനിമയാണ് വരാം. ഞാൻ രവിയാണ് അവൻ്റെ അല്ലേ സെക്കൻഡ് യൂണിറ്റ് എന്തോ ചെയ്തത്. മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ സിനിമ വരുമ്പോൾ അത് മുൻമാതൃകകളോട് സാമ്യം തോന്നാം എന്നുള്ളതേ ഉള്ളൂ. കഥയുമായി ഒരു ബന്ധവും ഈ രണ്ട് സിനിമകളും തമ്മിലില്ല. അത് മാത്രമല്ല ഇതൊരു പൂർണ്ണമായ രാഷ്ട്രീയ ചിത്രമാണ്. ലൂസിഫർ അതായിരുന്നില്ല. ലൂസിഫർ ഇത് റിലേഷൻഷിപ്പ് ബേസ്ഡും ഒക്കെ ആയിരുന്നു അല്ലേ. ഒരു കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്സ് ബാക്ക്ഗ്രൗണ്ടാണ് പൊളിറ്റിക്സ്. നമ്മുടെ മെയിൻ സ്റ്റേ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ്. കേരള പൊളിറ്റിക്സ് ഇതവിടുത്തെ കണ്ട ആൾക്കാരിപ്പുണ്ട്, അപ്പോൾ അവർക്കറിയാം. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയോട് ഒരു ബന്ധം ഇല്ല. ഈ പൊളിറ്റിക്കൽ സ്റ്റോറികൾ കുറേ വന്നു പോയിട്ടുണ്ട്. അറിയാം പൊളിറ്റിക്കൽ സ്റ്റോറികൾ നമുക്ക് ലാലേട്ടനെ ലാൽ സലാം ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ ഒത്തിരി സ്റ്റോറികൾ വന്നു പോയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വ്യത്യസ്തമാക്കാൻ കഴിയുന്ന എന്തൊക്കെ കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്ന് അപ്പം പറയുമായിരിക്കും. എങ്കിൽ നമ്മൾ ഒരു രാഷ്ട്രീയ സ്റ്റോറിക്ക് അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. കേരളത്തിൽ എപ്പോഴും സ്പേസ് ഉള്ളതാണ് രാഷ്ട്രീയ സ്റ്റോറികൾക്ക്. അത്തരം ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അനൂപ് മേനോൻ എന്ന് പറഞ്ഞ ആക്ടർ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇപ്പോൾ ഇപ്പം ലാൽ സലാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൻ കൽപ്പകവാടി ചേട്ടനെ പോലെയോ അല്ലെങ്കിൽ മേ ബി രഞ്ജി പണിക്കർ രഞ്ജി ചേട്ടനെ പോലെയോ ഒന്നും പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ. ഞാൻ എഴുതുന്ന യൂഷ്വൽ സിനിമകളിൽ നിന്നും മാറി ഈ മറ്റൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് ഒരു മിഡിൽ ക്ലാസ്സുകാരനെന്ന രീതിയിൽ നമ്മുടെ ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ നമ്മളെല്ലാം പൊളിറ്റിക്സിനെ എങ്ങനെ വീക്ഷിക്കുന്നു, നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു ഡിസയറാണ് വരാൽ എന്ന് പറഞ്ഞ സിനിമ.